എന്നെ സംബന്ധിച്ചിടത്തോളം അഭയന്റെ പിതാവിൻ്റെ മാതൃ ഇടവകയായ തിരുമൂലപുരത്തെ ഒരു വൈദികൻ എന്ന നിലയിൽ അഭയന്റെ പിതാവിനെ അനുസ്മരിക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ കാണുന്നു. അഭയന്റെ പിതാവിൻ്റെ ജീവചരിത്രങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്ര വസ്തുതകളെപ്പറ്റി പറയുവാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അഭയന്റെ പിതാവിലൂടെ മലങ്കര സഭയ്ക്ക് ലഭിച്ച അനവധിയായ നന്മകളിൽ ഏതാനും ചില കാര്യങ്ങളെ മാത്രം അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അഭയന്ദ്യ അത്തനാസ്യസ് തിരുമേനിയെ ചരിത്രം വിശേഷിപ്പിക്കുക. മലങ്കര സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ യാദൃച്ഛികമായിട്ടൊന്നും ഈ സഭയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ചരിത്രം നൽകുന്ന സാക്ഷ്യം. മാറിവാനിയസ് തിരുമേനിയുടെ പുനരേക്യവും അതിനെ തുടർന്നുണ്ടായ ഈ കാലഘട്ടം വരെയുള്ള ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവ നടത്തിപ്പിൻ്റെ ചരിത്രമായിട്ടാണ് നാം കാണുക. അത്തരത്തിൽ അഭയന്ദ്യ അത്തനാസ്യസ് തിരുമേനിയുടെ പുനരേക്യവും അദ്ദേഹം വൈദികനാകാനുള്ള തീരുമാനവും തിരുവല്ല അതിരൂപതയുടെ സഹായമെത്രാനായി, പ്രത്യേകിച്ച് മാർ സേവറിയോസ് തിരുമേനിയുടെ സഹായമെത്രാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പും, ഏറെ താമസിക്കാതെ മാർ സേവറിയോസ് തിരുമേനി 1955 കാലം ചെയ്തപ്പോൾ തിരുവല്ല അതിരൂപതയുടെ തൃതീയ മെത്രാപ്പോലിത്തയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണവുമൊക്കെ ദൈവ നടത്തിപ്പിൻ്റെ ചരിത്രമായിട്ടാണ് നാം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കത്തോലിക സഭയെപ്പറ്റി അറിഞ്ഞ് പഠിച്ച് അദ്ദേഹം പ്രായമായതിനു ശേഷമാണ് കത്തോലിക സഭയിലേക്ക് പുനരേക്കപ്പെട്ടത്. അതുപോലെ തന്നെ നല്ല പ്രായമായതിനു ശേഷമാണ് അദ്ദേഹം സെമിനാരിയിൽ പ്രവേശിച്ചതും വൈദികനാകാനായിട്ട് സാധിച്ചതും. ഏറെ താമസിക്കാതെ തന്നെ അദ്ദേഹത്തെ ഒരു മേൽപ്പട്ടക്കാരൻ്റെ ശുശ്രൂഷയിലേക്ക് സഭ നിയോഗിക്കുകയും തുടർന്ന് 22 വർഷക്കാലം തിരുവല്ല അതിരൂപതയുടെ നാനാവിധമായ വളർച്ചയ്ക്ക് അദ്ദേഹം കാരണഭൂതനാകുകയും ചെയ്തു എന്നത് അദ്ദേഹം ഒരു ദൈവ നിയോഗം ലഭിച്ച മനുഷ്യനായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. രണ്ടാമതായിട്ട് മാർ അത്തനാസ്യസ് തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആരാധനക്രമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഭക്തിയും അതിൻ്റെ നിഷ്ഠയും, ഇത്രമാത്രം ജീവിതത്തിൽ പാലിച്ച ഒരു ശ്രേഷ്ഠാചാര്യൻ നമ്മുടെ സഭയിലുണ്ടോ എന്നത് സംശയമാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു, മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അഭയന്ദ്യ പിതാവ് അറിയപ്പെടുക. അതിനുള്ള പ്രധാന കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉറവിടങ്ങളിലേക്ക് തിരിയുക എന്ന് പിതാക്കന്മാരെ ഉദ്ബോധിപ്പിച്ചപ്പോൾ ആ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സംബന്ധിച്ച മലങ്കരയിലെ രണ്ട് മെത്രാന്മാരിൽ ഒരാളെന്ന നിലയിൽ തൻ്റെ അതിരൂപതയിലും സഭയിലും ഈ ആരാധനക്രമത്തിലേക്ക് തിരികെ വരുവാനുള്ള, ആരാധനക്രമത്തിൽ കടന്നു വന്നിട്ടുള്ള മറ്റ് സഭകളുടെ സ്വാധീനത്തിൽ നിന്ന് മാറി ഉറവിടങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സ്വത്വബോധം ഉൾക്കൊള്ളുവാനായിട്ട് അഭയന്ദ്യ പിതാവ് കൈക്കൊണ്ട നടപടികൾ നമുക്ക് ഏറെ പ്രശംസനീയമായിട്ട് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഒത്തിരിയധികം എതിർപ്പുകൾ നേരിട്ടിട്ടും മലങ്കര സഭയുടെ തനതായ ആരാധനക്രമം പരിപാലിക്കുന്നതിന് അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകൾ ഇന്നും സഭയ്ക്ക് അനുഗ്രഹമാണ് എന്നതിൽ സംശയമില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പല സഭകളിലുമൊക്കെ വിവിധ വിഷയങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി കേൾക്കുമ്പോൾ മലങ്കര സഭയിൽ ഇന്നും ഒരേ ആരാധനക്രമ രീതികൾ തുടരുന്നതിൽ അഭയന്ദ്യ അത്തനാസ്യസ് തിരുമേനിയുടെ വലിയ പങ്ക് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. മൂന്നാമതായിട്ട് അഭയന്ദ്യ അത്തനാസ്യസ് തിരുമേനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശിയായ ഒരു മിഷണറിയായിരുന്നു പിതാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ബത്തേരി, പുത്തൂർ, മൂവാറ്റുപുഴ, ഹൈറേഞ്ച് പോലെയുള്ള നമ്മുടെ മേഖലകളിലൊക്കെ സഭയുടെ വളർച്ചയ്ക്ക് നിരവധി ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും അവിടെയൊക്കെ സഭയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും അഭയന്ദ്യ അത്തനാസ്യസ് തിരുമേനി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ ഭാരതപ്പുഴയ്ക്ക് അപ്പുറം മലങ്കര സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം വിസ്തൃതമാക്കിയത് അഭയന്ദ്യ പിതാവിൻ്റെ കാലഘട്ടത്തിലാണ്. അഭയന്ദ്യ പിതാവ് കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബത്തേരി ഭദ്രാസനം, പ്രത്യേകിച്ച് തിരുവല്ല ഭദ്രാസനം വിഭജിച്ച് ബത്തേരി ഭദ്രാസനം സ്ഥാപിക്കുന്നതിനുള്ള
എല്ലാ നടപടികളും പൂർത്തിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുക. അതുപോലെ തന്നെ സഭയുടെ വളർച്ചയെ കണ്ട, സഭയുടെ വളർച്ചയെ സ്വപ്നം കണ്ട ഒരു പിതാവെന്ന നിലയിൽ നമ്മുടെ സിറിൽ ബസേലിയോസ് ബാവായ പോലുള്ള പിതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒക്കെ അഭിയൻ്റെ പിതാവ് എടുത്തിട്ടുള്ള വലിയ ശ്രമങ്ങളെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മലങ്കര സഭയുടെ നാനാവിധമായ വളർച്ചയ്ക്ക്, തിരുവല്ല അധിപതിരാസനത്തിൻ്റെ നാനാവിധമായ വളർച്ചയ്ക്ക് ഇത്രമാത്രം അത്യധ്വാനം ചെയ്ത ഒരു പിതാവ് ഈ സഭയിൽ നമുക്ക് മറ്റെവിടെയും കാണാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ അഭിയൻ്റെ പിതാവിൻ്റെ വലിയ സംഭാവനയാണല്ലോ തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രി. അഭിയന്ദനായ തേഫിലോസ് തിരുമേനി തൻ്റെ അരമനയായി ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിൽ ഒരു ഡിസ്പെൻസറിയായിട്ട് അഭിയൻ്റെ പിതാവ് ആരംഭിച്ച ഈ ആതുരാലയം ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ തിലകക്കുറിയായിട്ട് ഇന്ന് മാറിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ വലിയ അഭിമാനമായിട്ട് ഇന്ന് നിലകൊള്ളുമ്പോൾ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തെ നമ്മൾ വീണ്ടും അവിടെ കാണുകയാണ്. അതുപോലെ തന്നെ തിരുവല്ലായുടെ ചരിത്രത്തിൽ ഇടം നേടിയ കൂടാരപ്പള്ളി എന്ന നിലയിൽ നമ്മുടെ അധിപതിരാസന കത്തീഡ്രൽ ദേവാലയത്തിന് രൂപകൽപ്പന നൽകി ആ കാലഘട്ടത്തിൽ അത്രയും ബൃഹത്തായ ദേവാലയം പണിയുന്നതിന് അഭിയൻ്റെ പിതാവ് കാണിച്ച വലിയ ധൈര്യവും ആ നേതൃത്വവും, ഈ കാര്യങ്ങളിലൊക്കെ അഭിയൻ്റെ പിതാവിനെ നാം സ്മരിക്കുമ്പോൾ ഇത്ര ശക്തനായ, പ്രത്യേകിച്ച് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും തിരുവല്ല അധിപതിരാസനത്തിന് ശക്തമായ അടിത്തറ പാകിയത് അഭിയന്ന സക്രിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം ബാലാരിഷ്ടതകളിൽ അഭിയന്ന തേയോഫിലോസ് തിരുമേനിയും മാർ സേവറിയോസ് തിരുമേനിയും രൂപതയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലതും ക്രമീകരിച്ചുവെങ്കിലും അതിന് ശക്തമായൊരു അടിത്തറ പാകുവാനായിട്ട് അഭിയന്ന അത്തനാസിയോസ് തിരുമേനിയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്നത് ഏറെ സന്തോഷത്തോടുകൂടി നാം അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് പുനരേക്ക പ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിലെന്നറിയപ്പെടുന്ന തിരുമൂലപുരത്തിൻ്റെ ഒരു മകനെന്ന നിലയിൽ പുനരേക്ക പ്രസ്ഥാനത്തെ അറിഞ്ഞ് സത്യം തിരിച്ചറിഞ്ഞ് ഈ കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ച ഒരു പിതാവെന്ന നിലയിൽ ഏറെ പുനരേക്ക പ്രസ്ഥാനത്തെ വളർത്തുന്നതിന്, ഐക്യത്തിൽ മറ്റ് സഹോദരങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന്, സഭാമക്കളെ കൂട്ടിച്ചേർക്കുന്നതിന് അഭിയൻ്റെ പിതാവ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രശംസനീയമാണ്. ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ അഭിയൻ്റെ പിതാവിൻ്റെ മാതൃ ഇടവക ദേവാലയത്തിൽ, പ്രത്യേകിച്ച് അഭിയൻ്റെ പിതാവിൻ്റെ ഓർമ്മ കബറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. അഭിയൻ്റെ പിതാവ് ഈ പുണ്യഭൂമിയിൽ മാറിവാനിയസ് തിരുമേനി പുനരേക്ക പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ, അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ വീഴ്ത്തിയ ഈ പുണ്യഭൂമിയിൽ, മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ ഈ പുണ്യഭൂമിയിൽ നിന്ന് ഒരു ശ്രേഷ്ഠാചാര്യൻ ഉണ്ടാകണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലായിരുന്നു, സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു. ഇതുതന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒന്നും യാദൃച്ഛികമായിട്ട് നടന്നിട്ടില്ല. മലങ്കര സഭയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ നിന്ന് ഒരു ശ്രേഷ്ഠാചാര്യനെ കൂടി സഭയ്ക്ക് നൽകുവാൻ, ആ ശ്രേഷ്ഠാചാര്യനിലൂടെ സഭയുടെ നാനാവിധമായ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ ദൈവം തിരുമനസ്സായി എന്നതാണ് ഈ ഓർമ്മ തിരുനാളിൽ നാം അനുസ്മരിക്കേണ്ടത്. അഭിയൻ്റെ പിതാവ് കാലം ചെയ്തിട്ട് 45 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ചെയ്തതിൻ്റെ വലിയ നന്മകൾ പിൻതലമുറക്കാരെന്ന നിലയിൽ നമ്മളൊക്കെ അനുഭവിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് യുവജന സഭയുടെ ഈ മലങ്കരയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അഭിയൻ്റെ പിതാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രത്യേകമായ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് അഭിയൻ്റെ പിതാവ് തുടക്കം കുറിച്ച യുവജന പ്രസ്ഥാനത്തിൻ്റെ ആ വലിയ വളർച്ചയും അതിൻ്റെ ശുശ്രൂഷകളും നമ്മുടെ സഭയിൽ ഇന്ന് നാം കാണുമ്പോൾ അഭിയൻ്റെ പിതാവിനെ നാം ഏറെ നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുകയാണ്.